السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري واحلل عقدة من لساني يفقهوا قولي. بہمان پٹ استاد ہمارے مت شردکل بہمانیا استاد کا ساتھی شیخ نا چرشیر زین الدین استاد نور محمد کدا مہانور پیر آدھے ویبینار ہے کالک پرسکت وغیرہ چرچ چاہیے اور وشی ویبینار ویڈیو نام تک ക്രിപ്റ്റോ കറൻസി അതിൻ്റെ ഫിക്കിഹി മാനം എന്താണ് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ പ്രസക്തമായ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കാം. ഏതൊരു പുതിയൊരു കാര്യം വരുമ്പോഴും അതിൻ്റെ ഫിക്കിഹി മാനം അറിയലും അതനുസരിച്ച് പ്രവർത്തിക്കലും ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ക്രിപ്റ്റോഗ്രാഫിയിലൂടെ ബ്ലോക്ക് ചെയിനിലൂടെ ഉണ്ടാക്കുന്ന ഈ ഒരു നാണയമാണോ അല്ലേ എന്ന് എനിക്ക് മുമ്പിവിടെ അവതരിപ്പിച്ച അവതാരകൻ വളരെ നല്ല രീതിയിൽ അതിൻ്റെ ചരിത്രവും വർത്തമാനവും പറഞ്ഞു കഴിഞ്ഞു. മനോഹരമായൊരു പ്രസൻറ്റേഷനായിരുന്നു അത്. അങ്ങനെ ഏതൊരു പുതിയൊരു കാര്യം വരുമ്പോഴും അതിൻ്റെ ഫിക്ഹി മാനം ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായി അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം, പൊതുവായൊരു വിശകലനം, ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. ചരിത്രവും വർത്തമാനവും എന്നെ മുമ്പ് അവതരിപ്പിച്ച ഹാഷറുദ്ദീൻ അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും പോവാത്ത എന്താണ് ക്രിപ്റ്റോ കറൻസിയുടെ എക്കണോമിക്സ്, എന്താണ് സാമ്പത്തിക ശാസ്ത്രം, ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളമുള്ള സാമ്പത്തിക ശാസ്ത്രം എന്താണ് എന്നാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ വിശാലമായൊരു വിഷയമാണ് ക്രിപ്റ്റോ കറൻസിയുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ധാരാളം അക്കാഡമിക് പേപ്പറുകൾ ഈ ഒരു വിഷയത്തിൽ അവൈലബിളുമാണ്. ഈ ഒരു വിശാലമായ വിഷയം ചുരുങ്ങിയ സമയത്ത് അവതരിപ്പിക്കുക എന്നത് വളരെ കഷ്ടമുള്ള, വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രവർത്തനമാണ്. എങ്കിലും ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറയുന്നത് എനിക്ക് ശേഷം വരുന്ന ഹൈത്തമി ഉസ്താദ് ചർച്ച ചെയ്യുന്ന, അവർക്ക് ചർച്ച ചെയ്യാൻ വേണ്ട ചില കാര്യങ്ങൾ ഇവിടെ മുന്നോടിയായി പറഞ്ഞു വെക്കലാണ്. എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ, രണ്ടാമതായി ആരാണ് ഹൂ യൂസ് ദി ക്രിപ്റ്റോ കറൻസി, ആരാണ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്, മൂന്നാമതായി എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ വൊളാറ്റിലിറ്റി എന്താണ് എന്നും കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കും. എന്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂവിൽ ദിവസം ദിനേന അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിൽ വലിയൊരു വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു, അതായത് വൊളാറ്റിലിറ്റി എന്തുകൊണ്ട് വരുന്നു, ഈ വൊളാറ്റിലിറ്റിയും എററും വളരെ അടുപ്പമുള്ള അല്ലെങ്കിൽ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ശേഷം വരുന്ന ഫിക്കിഹിമാനം ചർച്ച ചെയ്യുന്ന ഹൈത്തമി ഉസ്താദിൻ്റെ ചർച്ചയുമായി ഇത് ബന്ധപ്പെട്ടതാണ്. ഇനി ക്രിപ്റ്റോ കറൻസി ഒരു ഡീസെൻട്രലൈസ്ഡ് കറൻസിയാണ്. ആ ഡീസെൻട്രലൈസ്ഡ് കറൻസിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് കറൻസി, അവയുടെ പ്രാധാന്യം എന്താണ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കറൻസി വരുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് എക്കോണമിക്ക് ഉണ്ടാകുന്നത്, ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ ചർച്ച ചെയ്യാം. അവസാനമായുള്ള ചർച്ച എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എത്രത്തോളം ലാഭം, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് എത്രത്തോളം ലാഭസാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച. ഈ ഒരു ലാഭസാധ്യത വെച്ചുകൊണ്ടായിരിക്കും ഇൻഷാല്ലാഹ് ശേഷം വരുന്ന ഫിക്കിഹി മാനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇതുമായിട്ടുള്ള ട്രേഡ് ശരിയാവുമോ ആവുകയില്ലേ എന്നതിനെക്കുറിച്ചുള്ള വിഷയം കടന്നു വരുന്നത്. ഏതായാലും നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. സതോഷി നക്കോമോട്ടോ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ, ഇന്നും അതൊരു അനോണിമസ് ആണ്, അതൊരു കൂട്ടം വ്യക്തിയാണോ കൂട്ടം ആൾക്കാരാണോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലാണോ, ഈ ഏതായാലും ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു കൂട്ടമാണ് ബിറ്റ്കോയിൻ എന്ന പുതിയൊരു നാണയം, ഒരു വിർച്വൽ കോയിൻ ഇവിടെ ലോകത്തിന് സമ്മാനിക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് ചരിത്രം പറയുമ്പോൾ പറഞ്ഞു കാണും ബിറ്റ്കോയിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ക്രിപ്റ്റോ കറൻസിയുടെ ചരിത്രത്തിൽ ബിറ്റ്കോയിന് മുമ്പും ഇതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ വിജയകരമായൊരു ശ്രമം എന്ന് പറയുന്നത് ബിറ്റ്കോയിനാണ്.
ബിറ്റ്കോയിൻ അതുപോലെയുള്ള ധാരാളം കോയിനുകളുടെ കുറിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത പേരുകൾ പൊതുവെ പറയപ്പെടാറുണ്ട്. ഡിജിറ്റൽ ക്യാഷ്, വിർച്വൽ കറൻസി, ഇലക്ട്രോണിക് കറൻസി, ഡിജിറ്റൽ ഗോൾഡ്, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയാറുണ്ട്. ദി എക്കോണമിസ്റ്റ് എന്ന് പറയുന്ന മാഗസിൻ ജനുവരി ലക്കത്തിൽ പറയുന്ന ബിറ്റ്കോയിനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ പറയുന്നു, ഇതിൻ്റെ പൊതുവായി ഒരു കറൻസിക്ക് വേണ്ട മൂന്ന് പ്രത്യേകതകൾ ബിറ്റ്കോയിനിൽ കാണാം. ഒന്ന്, ഹാർഡ് ടു ഏൺ, അത് നേടിയെടുക്കുക എന്നത് കഷ്ടമാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യൻ രൂപ ആവട്ടെ ഡോളർ ആവട്ടെ അത് ആർക്കും എളുപ്പത്തിൽ നേടാൻ പറ്റുന്നതാണെങ്കിൽ, അതായത് ഒരു പ്രിൻറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് അത് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ വളരെ കുറവായിരുന്നു, ചിലപ്പോൾ അതിന് വാല്യൂ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേക പ്രിൻറ്റർ ഉപയോഗിച്ച് പ്രത്യേക സ്ഥലത്ത് വെച്ച് പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യുന്നത്. ലിമിറ്റഡ് ഇൻ സപ്ലൈ. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിനെ കുറിച്ച് വിശകലനം ചെയ്ത ഈ ലേഖനത്തിൽ പറഞ്ഞ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇൻ സപ്ലൈ, അതിൻ്റെ സപ്ലൈ വളരെ ലിമിറ്റഡാണ്, വളരെ കുറവാണ്. നമുക്കറിയാം വളരെ സുലഭമായി ലഭിക്കുന്ന പല വസ്തുക്കൾക്കും അതിൻ്റെ മൂല്യം കുറവായിരിക്കും. ഉദാഹരണത്തിന് ഒരു എക്കോണമി വെറും ചരൽക്കല്ല് മാത്രം ചരൽക്കല്ല് നാണയമായി സ്വീകരിച്ചാൽ ചരൽക്കല്ല് വളരെ സുലഭമാണ് എന്ന് വിചാരിക്കുക എങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഈ ഒരു തത്വമാണ് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രീഷ്യസ് സ്റ്റോൺസുകൾ അതുപോലെ തന്നെ പ്രീഷ്യസ് മെറ്റലുകൾ ഇവ നാണയമായി സ്വീകരിക്കാൻ മുമ്പത്തെ സമുദായത്തെ അല്ലെങ്കിൽ നേരെയുള്ള മുമ്പുള്ള നമ്മളുടെ മുമ്പുണ്ടായിരുന്ന കമ്മ്യൂണിറ്റിക്ക് പ്രചോദനമായി. ഈ ഒരു ലിമിറ്റഡ് സപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകത ബിറ്റ്കോയിനിലും കാണാം. ഈസി ടു വെരിഫൈ. ഒരു ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റ് കറൻസിയെക്കാളും വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈസി ടു വെരിഫൈ. അത് വെരിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് വെരിഫൈ ചെയ്ത് കിട്ടാൻ എളുപ്പമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു മൂന്ന് പ്രത്യേകത ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു കറൻസി ആവാൻ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഇതിന് സാധ്യമാണ് എന്ന് ദി എക്കോണമിസ്റ്റ് ജനുവരി 2015 ലക്കത്തിൽ അവർ പറയുന്നു. എക്കോണമിസ്റ്റുകൾ സാമ്പത്തിക ശാസ്ത്രജ്ഞർ കറൻസിക്ക് വേണ്ട മൂന്ന് പ്രത്യേകതകൾ പറയുന്നു. ഒന്ന്, സ്റ്റോർ ഓഫ് വാല്യൂ. ഫങ്ഷൻസ് ആയിട്ടാണ് സാധാരണ കറൻസിയുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റോർ ഓഫ് വാല്യൂ. വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. രണ്ട്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ക്രിയ വിക്രയത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മധ്യവർത്തിയായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുവായിരിക്കണം. യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, ഇത് വെച്ച് എന്ത് കാര്യവും പറയാൻ പറ്റുന്ന രീതിയായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ ഓരോ ഫംഗ്ഷനും വ്യക്തമായി പറയാം. അഷ്റഫ് എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ വേറൊരു ഫുലാൻ, അയാൾ ഒരു ദിവസം കഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്തു. ആ ജോലി എന്ന് പറയുന്നത് അയാളുടെ ഒരു സർപ്ലസ് വാല്യൂ ആണ്, ലേബർ വാല്യൂ എന്ന് പറയും. ഈ വാല്യൂ എന്നെ സൂക്ഷിച്ചു വെക്കണം. ഞാൻ ചെയ്ത ഈ ഒരു പ്രവർത്തനം, ഈ ഒരു വാല്യൂ സൂക്ഷിച്ചു വെക്കണം. അതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ഒന്നെങ്കിൽ ആ ഞാൻ ചെയ്ത പ്രവർത്തനത്തിന് പ്രതിഫലമായി എനിക്ക് അരി വാങ്ങാം, അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങാം. ഇതൊക്കെ ഒരു സം കൈൻഡ് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. അതിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ് കറൻസി എന്ന് പറയുന്നത്. സ്റ്റോർ ഓഫ് വാല്യൂ എന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഞാൻ എൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് എനിക്ക് വേറൊരു വസ്തു വാങ്ങാൻ പറ്റാം. ഉദാഹരണത്തിന് എനിക്കൊരു സൈക്കിൾ വേണം എങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. ആ രൂപ കൊടുത്ത് അല്ലെങ്കിൽ $50 കൊടുത്ത് അല്ലെങ്കിൽ $100 കൊടുത്ത് എനിക്ക് സൈക്കിൾ വാങ്ങാൻ പറ്റും. ഇതാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ആൻഡ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, ഇത് ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് എന്ന ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നൂറ് രൂപയുടെ മൗസ് അല്ലെങ്കിൽ 1,000 രൂപയുടെ കീബോർഡ്. ഇങ്ങനെ കീബോർഡിൻ്റെ വാല്യൂ പറയാൻ അല്ലെങ്കിൽ മൗസിൻ്റെ വാല്യൂ പറയാൻ ഇതൊരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, എല്ലാവർക്കും സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെട്ട ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ടായി കറൻസി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. ഈ മൂന്ന് ഫംഗ്ഷനും ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് ആമുഖമായി ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പല അക്കാഡമിക് പേപ്പേഴ്സിലും കാണാവുന്ന ഒരു വസ്തുതയാണ് ഈ സ്റ്റോർ ഓഫ് വാല്യൂ ആണെങ്കിലും മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണെങ്കിലും ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ഫംഗ്ഷനും ചെയ്യുന്ന രൂപം വ്യത്യാസമുള്ളതാണ്. ഉദാഹരണത്തിന് സ്റ്റോർ ഓഫ് വാല്യൂ ഇനി ശേഷം ചർച്ച ചെയ്യും. ഇൻഷാ അള്ളാ വൊളാറ്റിലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യും. ഈ ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ വളരെ
പെട്ടെന്ന് പെട്ടെന്ന് അത് മാറിക്കൊണ്ടിരിക്കാം. ചിലപ്പോൾ വളരെ ഉഷാറായി നല്ല അപ്പായിരിക്കും, ചിലപ്പോൾ ഡൗൺ ആയിരിക്കും. ഈ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിപ്റ്റോ കറൻസി നല്ല രീതിയിൽ നടക്കുന്നില്ല എന്ന് ചില അക്കാഡമിക് പേപ്പേഴ്സുകൾ പറയുന്നുണ്ട്. ഇനി മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ഈ ക്രിപ്റ്റോ കറൻസി സാധാരണ ഒരു ഇന്ത്യൻ റുപ്പിയെ പോലെ അല്ലെങ്കിൽ ഡോളറിനെ പോലെ വ്യാപകമായി ക്രിയ വയ്ക്കാൻ നടത്താത്തത് കൊണ്ട് തന്നെ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നത് വളരെ ചുരുങ്ങിയ ആളുകൾക്കിടയിൽ മാത്രം ചുരുങ്ങിയിരിക്കുന്നു എന്നും ചില അക്കാഡമിക് പേപ്പേഴ്സുകൾ കാണാം. യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, ഉദാഹരണത്തിന് ഒരു ബിറ്റ്കോയിൻ്റെ മൗസി എന്ന് സാധാരണ രീതിയിൽ പറയാറില്ല. ഇവന്തോ നമുക്കത് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും പറയാൻ പറ്റാൻ പറയുന്നതിനൊരു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബിറ്റ്കോയിൻ്റെ മൗസാണ് അല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ്റെ കമ്പ്യൂട്ടറാണ് അല്ലെങ്കിൽ നാല് ബിറ്റ്കോയിൻ്റെ കമ്പ്യൂട്ടറാണ് എന്ന് നമ്മൾ സാധാരണ പറയാറില്ല. ഇതും സാധാരണ കറൻസിയിൽ നിന്നും ക്രിപ്റ്റോ കറൻസിയെ വേർതിരിക്കുന്ന ഒരു പ്രശ്നമായി ചില ആൾക്കാരും ചില അക്കാഡമിക് പേപ്പേഴ്സുകൾ ഈ ക്രിപ്റ്റോ കറൻസി കറൻസി ആണോ എന്ന് ചർച്ച ചെയ്യുന്നവർക്ക് പറയുന്നതാണ്. ഇതാണ് ഒരു ആമുഖം ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ള, അതിൻ്റെ എക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു ആമുഖം. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവാം. രണ്ടാമത്തെ സെക്ഷൻ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇത് പറയാൻ പോകുന്നത് യൂസേജ്, ഇത് ആരാണ് ഉപയോഗിക്കുന്നത്, ക്രിപ്റ്റോ കറൻസി ആരാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ റുപ്പി ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരാണ്, അതുപോലെ തന്നെ ഭൂട്ടാൻ ഇന്ത്യൻ റുപ്പി സ്വീകരിക്കുന്ന ചില രാഷ്ട്രങ്ങളും ഉണ്ട്. ഡോളർ എന്ന് പറയുന്നത് പൊതുവെ ലോകത്ത് പലയിടത്തും സ്വീകരിക്കുന്ന ഒരു കറൻസിയാണ്. ഇനി ഈ ഒരു കറൻസിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് നമുക്കൊരു വിശകലനം ചെയ്യാം. ഇതിൻ്റെ യൂസേജ് ആരാണ് നടത്തുന്നത്? കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, വളരെ വിശ്വപ്രസിദ്ധമായ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി 2017 നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നുണ്ട് 2.9 മില്യൺ അല്ലെങ്കിൽ 5.8 മില്യൺ യൂസേഴ്സ് ഇപ്പോൾ നമ്മളുടെ ബിറ്റ്കോയിൻ അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിക്കുള്ള, അവരിൽ നിന്ന് അധിക പേര്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വലിയൊരു സമുദായമാണ്, അതിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഈ ബിറ്റ്കോയിൻ ആണ് പല ഈ 2.9 മില്യൺ ടു 5.8 മില്യൺ യൂസേഴ്സിൽ നിന്നും അധികം മെജോറിറ്റിയും യൂസ് ചെയ്യുന്നത് ബിറ്റ്കോയിൻ ആണ്. നമുക്ക് മനസ്സിലാക്കുന്നത് 2017 നടന്ന ഈ പഠനം, ഇതിന് മുമ്പ് 2013 അതായത് 4 വർഷം മുമ്പ് നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് 0.3 അല്ലെങ്കിൽ 1.3 മില്യൺ ആൾക്കാർ മാത്രമേ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് വലിയൊരു ചാട്ടമാണ്, വലിയൊരു ജമ്പാണ് നടന്നിട്ടുള്ളത്. 0.3 നിന്നും 2.9 മില്യൺ അല്ലെങ്കിൽ 1.3 നിന്നും 5.8 മില്യൺ ആൾക്കാർ ഉപയോഗിക്കുന്നിടത്തേക്ക് ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്വീകാര്യത വളർന്നു എന്നാണ്. പിന്നെ ബിറ്റ്കോയിനെ കുറിച്ച് ചില വെബിനാറുകളിലും ചില ചർച്ചകളിലും ഉയർന്നു കഴിക്കുന്ന ഒരു വിഷയമാണ് ബിറ്റ്കോയിനുകൾ ഉപയോഗിക്കുന്ന മാഫിയകളാണ്. നമുക്കറിയാം അണ്ടർവേൾഡ് അല്ലെങ്കിൽ പാരലൽ എക്കോണമി എന്ന് പറയുന്നത് നമ്മളുടെ പൊതുവായ കൺവെൻഷനൽ എക്കോണമിയിൽ നിന്നും വ്യത്യസ്തമായി ഉള്ള ഒരു എക്കോണമിയാണ്. അവിടെ ഇല്ലീഗലായ ആക്ടിവിറ്റീസ് നടത്താം, ഈ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് ഡ്രഗ്സ് വാങ്ങാൻ വേണ്ടി ഞാൻ 1000 രൂപ കൊടുക്കും അല്ലെങ്കിൽ $100 കൊടുക്കുന്നു, അത് കൊടുത്ത് ഞാൻ ഡ്രഗ്സ് വാങ്ങുന്നു ഒരു അണ്ടർവേൾഡിൽ നിന്നും അല്ലെങ്കിൽ പാരലൽ എക്കോണമിയിൽ നിന്നും. ഈ പാരലൽ എക്കോണമിയിൽ ബിറ്റ്കോയിൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന്, അതിൻ്റെ യൂസേജ് വളരെ കൂടുതലാണ് എന്നും ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഈ പഠനങ്ങളുടെ റെഫറൻസ് വേണ്ട ശ്രോതാക്കൾ എന്നോട് ചോദിക്കാവുന്നതാണ്. ഇൻഷാല്ലാ എൻ്റെ ഡീറ്റെയിൽ കോൺടാക്റ്റും മറ്റൊക്കെ ഇവിടെ നൽകും. ഇനി അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സാങ്ഷൻസുകൾ നേരിടുന്ന ചില രാഷ്ട്രങ്ങൾ, അവർക്ക് പൊതുവായി ഇൻ്റർനാഷണൽ സാങ്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും US പോലെയുള്ള കുത്തക രാഷ്ട്രങ്ങൾ മറ്റ് അവർക്കെതിരെയായി സംസാരിക്കുന്ന അല്ലെങ്കിൽ പോളിസികൾ കൊണ്ടുവരുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ സാങ്ഷനുകൾ ചുമത്താൻ ഇമ്പോസ് ചെയ്യാൻ സാധാരണയാണ്. ഇങ്ങനെ ഇമ്പോസ് ചെയ്യപ്പെട്ട രാഷ്ട്രങ്ങൾ അവരുടെ ക്രയവിക്രയങ്ങൾ നടത്താൻ വേണ്ടി ബിറ്റ്കോയിനും പോലെയുള്ള ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അതുപോലെ തന്നെ ഡാറ്റകളും കാണിക്കുന്നുണ്ട്. ഇനി ക്രിപ്റ്റോ കറൻസി ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഉപയോഗം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് മാഫിയകൾ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ സാങ്ഷനുകൾ നേരിടുന്ന രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഒരു തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള ഒരു യൂസേജാണ് ഒരു റിലേറ്റീവ്ലി പറഞ്ഞു. അതേസമയം ബിറ്റ്കോയിൻ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി, നമുക്കറിയാം കൺവെൻഷനൽ ഫണ്ടിങ്ങിൽ നിന്നും വ്യത്യാസമായി അല്ലെങ്കിൽ അതിൽ നിന്നും വിഭിന്നമായി ക്രൗഡ് ഫണ്ടിങ് എന്നത് ഇപ്പോൾ ഒരു പോപ്പുലാരിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഈ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ബിറ്റ്കോയിൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. അതിൻ്റെ ഉപയോഗം കൂടുകയാണ്.
ബിറ്റ്കോയിൻ കൊണ്ടുള്ള ബിറ്റ്കോയിൻ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസാക്ഷനുകൾ വളരെ എളുപ്പത്തിൽ നടക്കുന്നുണ്ട് എന്നാണ്. ഇനി ബിറ്റ്കോയിനും സാധാരണ റീറ്റെയിലേഴ്സും എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന ചില പഠനങ്ങളിൽ കാണാം. ബിറ്റ്കോയിൻസ് സാധാരണ റീറ്റെയിലേഴ്സ്, ഉദാഹരണത്തിന് ഒരു ജ്യൂസ് കട നടത്തുന്നവരാ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് നടത്തുന്നവരാ, ബിറ്റ്കോയിൻ സ്വീകരിക്കുന്നത് വളരെ കുറവാണ്. ഇതിന് കാരണമായി പഠനങ്ങൾ പറയുന്നത് ബിറ്റ്കോയിൻ ഒരു ബിറ്റ്കോയിൻ വേറൊരാൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിന് ഏകദേശം 10 മിനിറ്റോളം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻ ഫീ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഹൈ ആണ്. മറ്റു എക്സ്ചേഞ്ച് മറ്റു കറൻസികളെ സംബന്ധിച്ച് അതിന് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ്കോയിനിലുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഹൈ ആണ്, അത് കൂടുതലാണ്. അതുകൊണ്ട് റീറ്റെയിലേഴ്സുകൾ അതിൽ നിന്നും ബിറ്റ്കോയിനുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് കാണാം. ഇനി ബിറ്റ്കോയിനുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഓൺലൈനായും ഓഫ്ലൈനായും കാണുന്നുണ്ട്. ഓൺലൈനായി ചില വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് പൊതുവെ കാണപ്പെടുന്ന രീതിയിലാണ് ഇന്ത്യയിൽ മറ്റൊക്കെ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാഷ്ട്രങ്ങളിൽ ബിറ്റ്കോയിനുകൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ ഓൺലൈനായാണ് ട്രേഡ് ചെയ്യാറ്. ഇനി ഓഫ്ലൈനായും ലോകത്ത് ഗ്ലോബലി ഏകദേശം 800 ബിറ്റ്കോയിനുകളുടെ ATM കാണാം. ആ ATMകളിൽ നല്ലൊരു ഭൂരിപക്ഷവും ഉള്ളത് US പോലെയുള്ള അഡ്വാൻസ്ഡ് കൺട്രീസിലാണ്. അവിടെ ബിറ്റ്കോയിൻ ഓഫ്ലൈനായും ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. ഇതാണ് ഈ ബിറ്റ്കോയിൻ ആരുപയോഗിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ബിറ്റ്കോയിനെ കുറിച്ചുള്ള ചെറിയ രീതിയിലെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ചരിത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുകൊണ്ട്. ഇനി വാല്യൂ ഓഫ് ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ കറൻസിയുടെ വില ആരാണ് തീരുമാനിക്കുന്നത്? ഇത് വളരെ പ്രസക്തമായ വിഷയമാണ്. ശേഷമുള്ള ഫിക്കിനിമാനും ചർച്ച ചെയ്യുന്ന പണ്ഡിതനെ ഉസ്താദവർഗത്ത് ഈ ഒരു ചർച്ച ഒരു ആമുഖമായി അല്ലെങ്കിൽ ഒരു തംഹീദായി ഉപയോഗിക്കാവുന്നതാണ്. ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആ വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡാണ്. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു ഫാക്ടറി, ഞാനൊരു ഫാക്ടറി ഓൺ ചെയ്യുന്നു. ഫാക്ടറിയിൽ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത് കാറുകളാണ്. ഈ കാറ് ഞാൻ 100 കാറുകൾ വെച്ച് ഒരു മാസം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് സപ്ലൈ. എൻ്റെ കാറിന് മാർക്കറ്റിലുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് 150 ഉദാഹരണം. അപ്പോൾ വെർട്ടിക്കൽ ലൈനിൽ നമുക്ക് കാണാം, പ്രൈസ് കാണാം, ഹൊറിസോണ്ടലായിട്ട് ക്വാണ്ടിറ്റിയും കാണാം. ഈ സപ്ലൈ അപ്വേർഡ് ഷിഫ്റ്റാണ്, ഡൗൺവേർഡ് ഷിഫ്റ്റാണ് ഡിമാൻഡ്. ഇത് രണ്ടും ഇൻ്റർസെക്ട് ചെയ്യുന്നിടത്താണ് പ്രൈസ് തീരുമാനിക്കുന്നത്, പൊതുവെ തീരുമാനിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ്റെ ഒരു സപ്ലൈ ഉണ്ട്. നമ്മൾ നേരത്തെ ഉള്ള പ്രസൻറ്റേഷൻ പറഞ്ഞ പോലെ തന്നെ മൈനേഴ്സുകൾ അവരുടെ ചില അൽഗോരിതം ഉപയോഗിച്ച്, ബ്ലോക്ക് ചെയിൻ പ്രോസസ്സൊക്കെ ഉപയോഗിച്ച് അവർ ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികൾ അവർ മൈൻ ചെയ്തെടുക്കുന്നു. ഇതാണ് സപ്ലൈ. ഇനി അത് ബിറ്റ്കോയിൻ വാങ്ങാൻ വേണ്ടി ബിറ്റ്കോയിൻ്റെ എക്സ്ചേഞ്ചുകളിലും അതുപോലെ തന്നെ ഓൺലൈനുമായി ട്രേഡ് നടത്തുന്നവർ ഡിമാൻഡ് ചെയ്യുന്നു. ഇവരുടെ ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്ട് ചെയ്യുന്നിടത്താണ് ബിറ്റ്കോയിൻ്റെ വാല്യൂ ഉള്ളത്. ഹൈ ഡിമാൻഡാണെങ്കിൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സപ്ലൈ ഡിമാൻഡിൻ്റെ അത്ര രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നില്ലെങ്കിൽ പ്രൈസ് പോകും. അതേസമയം സപ്ലൈയും ഡിമാൻഡിൻ്റെ പോലെ 1000 ബിറ്റ്കോയിൻ ആവശ്യമുണ്ട് മാർക്കറ്റിലെങ്കിൽ, സപ്ലൈയും 1000 കോയിൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പ്രൈസ് മാറ്റം ഉണ്ടാവില്ല. അതേസമയം 1000 കോയിനാണ് സപ്ലൈ ഉള്ളത്, പക്ഷേ 10,000 കോയിൻ ആവശ്യമുണ്ട്, ഡിമാൻഡ് കൂടുതലാണ്. ഈ ഒരു സമയത്ത് ബിറ്റ്കോയിൻ്റെ കാശ് കൂടും, വാല്യൂ കൂടും. അപ്പോൾ 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന ബിറ്റ്കോയിൻ അല്ലെങ്കിൽ $100 കിട്ടിയിരുന്ന ബിറ്റ്കോയിൻ $1,000 $2,000 പോകും. ഇനി ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വൊളാറ്റിലിറ്റി. വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ റാപ്പിഡായിട്ടുള്ള വൊളാറ്റിലിറ്റി പല വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് എക്സ്ചേഞ്ച് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ പറയാനുള്ള ഒരു ടേമാണ് വൊളാറ്റിലിറ്റി. അതുപോലെ തന്നെ പെട്രോൾ ഓയിൽ പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ വൊളാറ്റിലിറ്റി എന്ന് പറയും, ഉണ്ട് എന്ന് പറയും. വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ റാപ്പിഡായിട്ടുള്ള പെട്ടെന്നുള്ള ചേഞ്ചാണ്, വാല്യൂലുള്ള ചേഞ്ചാണ്. ഉദാഹരണത്തിന് ഗോൾഡിന് ഇന്ന് 20,000 നാളെ 20,400 ആവാം, മറ്റന്നാൾ വീണ്ടും 20,000 എത്താം. ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നത് ഇതിനാണ് വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ വൊളാറ്റിലിറ്റിയുടെ വിഷയത്തിൽ അത് ഫേമസാണ്. എന്തുകൊണ്ടാണ് മാർക്ക് ടി വില്യംസ് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട് ബിറ്റ്കോയിൻ്റെ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ വൊളാറ്റിലിറ്റിയെക്കാളും, വൊളാറ്റിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഈ വൊളാറ്റിലിറ്റി എന്ന ടേം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഗോൾഡിൻ്റെ വൊളാറ്റിലിറ്റിയെക്കാളും 8 മടങ്ങ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ 500 ഇതിലുള്ള വൊളാറ്റിലിറ്റിയെക്കാളും 10 മടങ്ങ് 8 മടങ്ങോളം കൂടുതലാണ്
യുഎസ് ഡോളറിലുള്ള വളാറ്റിലിറ്റിയേക്കാളും 18 മടങ്ങ് കൂടുതലാണ് ബിറ്റ്കോയിനിലുള്ള വളാറ്റിലിറ്റിയെ കൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു അസറ്റിൽ അതിൻ്റെ വളാറ്റിലിറ്റി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റിസ്ക് കൂടുതലാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇന്ന് ബിറ്റ്കോയിൻ വാങ്ങിയത് $1,000 വെച്ചാണ് ഒരു ബിറ്റ്കോയിൻ വാങ്ങിയത്. ഈ ബിറ്റ്കോയിൻ വളാറ്റിലിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ $1,200 ആവാം, ചിലപ്പോൾ $500 ആവാം. അതുകൊണ്ട് തന്നെ ഈ വളാറ്റിലിറ്റി കൂടുന്നതനുസരിച്ച് ആ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് റിസ്കി ആക്ടിവിറ്റിയാണ്. ഇവിടെയാണ് ഗറർ എന്ന് പറയുന്ന ഇസ്ലാമിൽ വളരെ പ്രസക്തമായ മാമലത്ത് ചർച്ച ചെയ്യുന്ന എല്ലായിടത്തും വളരെ വിശാലമായി ചർച്ച ചെയ്ത ഫഖഹാക്കൾ ചർച്ച ചെയ്ത ഗറർ എന്ന ടേമിനുള്ള പ്രസക്തി. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഉൽ ഖറർ, ഗററുള്ള നഷ്ടം സാധ്യതയുള്ള ബൈഇനെ തൊട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹി ചെയ്തു എന്ന് ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ഫഖഹാക്കൾ വളരെ വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ ചർച്ച ശേഷമുള്ള ചർച്ചയിൽ ചിലപ്പോൾ വരും, വന്നില്ലെങ്കിൽ നമുക്ക് ചോദ്യോത്തരവേളയിൽ നമുക്കിത് ഉന്നയിക്കാം ഇൻഷാല്ലാ. എന്തുകൊണ്ടാണ് ബിറ്റ്കോയിന് ഇത്രമാത്രം വളാറ്റിലിറ്റി വരാനുള്ള കാരണം? അക്കാഡമിക് പേപ്പേഴ്സ് ഇതിനെ 3 reasons ആണ് ചർച്ച ചെയ്യുന്നത്, 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ജപ്പാനീസ് സ്കോളേഴ്സ് അവരുടെ പഠനത്തിൽ പറയുന്നത് സ്റ്റെബിലൈസേഷൻ മെക്കാനിസം ഇല്ല. എന്താണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്? ഇൻഷാല്ലാ ഈ സ്റ്റെബിലൈസേഷൻ മെക്കാനിസത്തെ കുറിച്ച് സെൻട്രൽ അതോറിറ്റിയെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന്, സെൻട്രൽ ബാങ്കിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് പറയുന്നിടത്ത് നമുക്ക് കുറച്ചുകൂടി വിശാലമായി പറയാം. ഏതായാലും ഈ സമയത്ത് ഒന്ന് ചെറിയ രൂപത്തിൽ പറയാണ്, സ്റ്റെബിലൈസേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്നുള്ള മാറ്റം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു, അത് റിസ്കി ആക്ടിവിറ്റീസാണ്. ഇങ്ങനെയുള്ള റിസ്കി ആക്ടിവിറ്റീസിൻ്റെ റിസ്ക് കുറക്കുക എന്നത് ഏതൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമയാണ്. ആർ ബി ഐ ഫോറക്സ് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ സംഭവിക്കുമ്പോൾ RBI ഇടപെടണം, അവർ ഇടപെടാറുമുണ്ട്. അതേസമയം ബിറ്റ്കോയിൻ ഒരു ഡീസെൻട്രലൈസ്ഡ് കോയിൻ ആയതുകൊണ്ട് തന്നെ അതിലൊരു സ്റ്റെബിലൈസേഷൻ മെക്കാനിസം ഉണ്ട്. സ്റ്റെബിലൈസേഷൻ എന്താണ് എന്ന് പറഞ്ഞു തരും. ഈ സ്റ്റെബിലൈസേഷന് വേണ്ടി അതിൻ്റെ പ്രാധാന്യം ഇൻഷാല്ലാ നമുക്ക് ശേഷം പറയാം. ഈ സ്റ്റെബിലൈസേഷൻ മെക്കാനിസം ഇല്ലാത്തതുകൊണ്ടാണ് വൊളാറ്റിലിറ്റി ഇത്രയും കൂടാൻ കാരണം എന്ന് ജപ്പാനീസ് സ്കോളേഴ്സ് അവരുടെ പഠനത്തിൽ പറയുന്നത്. ഇനി വേറൊരു പഠനത്തിൽ കാണാം, ഇൻസഫിഷ്യൻറ്റ് ലിക്വിഡിറ്റി, ലിക്വിഡിറ്റിയുടെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇതാണ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്താണ് പ്രൈസ് തീരുമാനിക്കുന്നത്. ഡിമാൻഡ് ചിലപ്പോൾ കൂടുന്നതനുസരിച്ച് നമുക്ക് അത്രമാത്രം സപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പ്രൈസിങ് ചേഞ്ച് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് 1,000 ബിറ്റ്കോയിൻ ആവശ്യമുള്ള മാർക്കറ്റിൽ 1,000 ബിറ്റ്കോയിൻ ആവശ്യമുണ്ട്, ആ സമയത്ത് 1,000 ബിറ്റ്കോയിൻ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ വാല്യൂ പ്രൈസിൽ. അതിപ്പോൾ തന്നെ ബിറ്റ്കോയിൻ്റെ വാല്യൂ മാറ്റം ഉണ്ടാവില്ല. അതേസമയം 1,000 ബിറ്റ്കോയിൻ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുകയും നമുക്ക് അതിൻ്റെ അടുത്ത് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 750 ആണെങ്കിൽ അവിടെ പ്രൈസ് കൂടും. അതുപോലെ തന്നെ ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഇത് നമുക്ക് അതിനനുസരിച്ച് ക്യാച്ചപ്പ് ചെയ്യാനുള്ള ഒരു സപ്ലൈയോ മറ്റോ ഇല്ലെങ്കിൽ അവിടെ വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് വളാറ്റിലിറ്റിക്കുള്ള 2-ാമത്തെ കാരണം എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. ഇനി ഫോർബ്സ് പോലെയുള്ള ജേർണലിസ്റ്റുകൾ അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ലോങ് ടേം വാല്യൂയെ കുറിച്ചുള്ള സ്പെക്കുലേഷനാണ്. ഈ ബിറ്റ്കോയിൻ ഇനി ഭാവി എത്രത്തോളം വാല്യൂ ഉണ്ടാവും എന്നത് ഇതുവരെ ആർക്കും ഫോർകാസ്റ്റ് നല്ല രീതിയിൽ പറയാൻ പറ്റാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള വലിയൊരു സാധ്യത ബിറ്റ്കോയിനിൽ കാണുന്നുണ്ട്. ഇതുകൊണ്ട് സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ താല്പര്യമുള്ള ആൾക്കാർ വളരെ വലിയൊരു എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫ്ലക്ച്വേഷന് അല്ലെങ്കിൽ വളാറ്റിലിറ്റിക്ക് കാരണമാവുന്നത്. ഈ വളാറ്റിലിറ്റിയെ കുറിച്ച് ഇത്ര വിശാലമായി ചർച്ച ചെയ്യാനുള്ള കാരണം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഫിഖ് മാനത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് സംബന്ധിച്ചിടത്താണെങ്കിൽ അതിന് ചെറിയൊരു ഉദാഹരണം, ഇതിൻ്റെ ചരിത്രം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും വളാറ്റിലിറ്റിൻ്റെ ചരിത്രം മാത്രം ചെറിയ രൂപത്തിൽ പറയാം. 2011 ബിറ്റ്കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $0.3 അതായത് $1 താഴെയാണ്. ഇത് പെട്ടെന്നൊരു ചുരുങ്ങിയ കാലത്ത് 2011 ചുരുങ്ങിയ കാലത്ത് $32 വരെ ഉയർന്നു. ഡിമാൻഡ് പെട്ടെന്ന് പോയി, ശേഷം പെട്ടെന്നൊരു ഈ ഒരു ഉയർച്ചയിൽ നിന്നും പെട്ടെന്ന് തന്നെ നിലംപത്തുകയും ചെയ്തു, $2 മാറുകയും ചെയ്തു. ഇത് 2011 നടന്ന ഒരു ഫ്ലക്ച്വേഷനാണ്, ഒരു വളാറ്റിലിറ്റിയാണ്.
ഇനി 2012 രണ്ടാം പകുതി ഇതേപോലെയുള്ള ഒരു ഫ്ലക്ച്വേഷൻ നടന്നിരുന്നു. $266 വരെ പ്രൈസ് ഉയരുകയും ചെയ്തു. $32 പ്രൈസ് ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ പെട്ടെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് $266 അതിൻ്റെ വാല്യൂ ആയി മാറുകയും ചെയ്തു. അങ്ങനെ ഉയർന്ന ഒരു നിലയിലെത്തുകയും ശേഷം $50 അത് താഴുകയും ചെയ്തു. ഇതാണ് ഒരു ഉദാഹരണം. ഇനി പല ഉദാഹരണങ്ങൾ നടക്കുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ. ഇതൊരു ബബിൾ ആണ്. ബബിൾ എന്താണെന്ന് കൂടി പറയാം. ബബിൾ ബേസ്, ഇതൊക്കെ പൊതുവെ സാമ്പത്തിക എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ചില ടേംസുകളാണ്. ഇതൊന്നും കൂടി പരിചയപ്പെടുത്താൻ ഈ ബബിൾസും അതുപോലെ തന്നെ ബേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കുമിളയെ പോലെ, ബബിൾ എന്നതിൻ്റെ വാക്കർത്ഥം പറഞ്ഞാൽ കുമിളയാണ്, കുമിള പോലെ പെട്ടെന്ന് ഉയരാം, പെട്ടെന്ന് അത് പൊട്ടിപ്പോവുകയും ചെയ്യാം. ഈ ഒരു പ്രക്രിയ ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്ന് പല ഫേമസ് എക്കണോമിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്രൂഡ്മാൻ, റോബർട്ട്സ്, ജേസ് ഷില്ലർ, ജോസഫ് സ്റ്റീൽസ്, ഇവരൊക്കെ നൊബേൽ പ്രൈസ് കിട്ടിയ ആൾക്കാരാണ് എക്കണോമിസ്റ്റ്. ഇവരൊക്കെ പറഞ്ഞത് ദിസ് ഇസ് എ ബബിൾ, ദിസ് ഇസ് എ മിറാഷ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു മിറാഷാണ് അല്ലെങ്കിൽ ഒരു ബബിളാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ റിസ്കിയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ സെക്ഷനിൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന സെക്ഷനിൽ എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാണ്. ഒന്ന്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇതാണ് വാല്യൂ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര മാത്രം വളാറ്റിലിറ്റി വന്നത്? അതിന് മൂന്ന് കാരണം പറയുകയും ചെയ്യും. ഇനി സെൻട്രൽ ബാങ്കും ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നിടത്ത്, അതിന് ഡെഫിനിഷൻ പറയുന്നിടത്ത് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ പറയുന്നിടത്ത് തന്നെ പല എക്കണോമിസ്റ്റുകളും പറയുന്നത്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ തന്നെ പറയുന്നത്, ഇറ്റ് ഇസ് എ ഡീസെൻട്രലൈസ്ഡ് കറൻസി. ഇത് പൊതുവെയുള്ള കൺവെൻഷണൽ കറൻസിൽ നിന്ന് വിഭിന്നമായി ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ് കറൻസിയാണ്. അതായത് ഇതിനെ നിയന്ത്രിക്കാൻ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല. ഈ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല എന്നത് ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് കൊണ്ടുവന്ന ആളും ലോകത്തിന് പരിചയപ്പെടുത്തിയ ആളും അതുപോലെ തന്നെ ബിറ്റ്കോയിനുകളെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും വളരെ വലിയ നിലയിൽ നല്ലതായി പറയുന്ന ഒരു പോസിറ്റീവായി പറയുന്ന ഒരു കാര്യമാണ് ഇതിനൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇല്ല എന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്താണ് ഈ സെൻട്രലൈസ്ഡ് അതോറിറ്റി എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്കാണ് ഒരു ഓരോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ രാഷ്ട്രത്തിനും അവർക്ക് പ്രത്യേകമായൊരു സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. ആ ബാങ്ക് ആണ് അവിടെയുള്ള കറൻസിയെ അടിച്ച് അതിന് സപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സെൻട്രൽ ബാങ്ക് എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്, അതിൻ്റെ എന്ത് പോരായ്മ വെച്ചുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസിക്ക് ഇത്രമാത്രം പോപ്പുലാരിറ്റി കിട്ടിയത്, ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതൊരു ഫിഖ്ഹി പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. കാരണം സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ US എക്കോണമി എന്നെ സംബന്ധിച്ചിടത്തോളം, ആ എക്കോണമിയെ, ആ ഒരു രാഷ്ട്രത്തിൻ്റെ എക്കോണമിയെ രൂപപ്പെടുത്തുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എക്കോണമിയെ വലിയൊരു നിലയിൽ രൂപപ്പെടുത്തുന്ന വലിയൊരു റോൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിരിക്കുന്ന RBI. ഇങ്ങനെയുള്ള ഒരു സെൻട്രൽ ബാങ്കിൻ്റെ പോരായ്മ ഉണ്ട്, അതുകൊണ്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് കറൻസി ആവശ്യമാണ്. ഇതാണ് ക്രിപ്റ്റോ കറൻസിയുടെ വക്താക്കൾ പറയുന്നത്. ഈ ഒരു സമയത്ത് നമുക്കറിയാം നമ്മളുടെ ഫിഖ്ഹിൽ പല വിഷയങ്ങളും അത് പൊതുനന്മ ഉണ്ടായത് കൊണ്ട് അത് ചെയ്യണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഇതൊരു ഹാനികരമാണ്, ഇതൊരു പ്രശ്നമുള്ളൊരു വിഷയമാണ്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന പല ഫത്വകളും നമുക്ക് കാണാം. ഈ ഒരു സമയത്ത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ അവരുടെ നാണയം എന്ത് ചെയ്യുന്നു, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, ഇതിൻ്റെ ഹിസ്റ്ററി 1400s, അതായത് 15th century സ്പെയിനിലെ ബാഴ്സലോണയിലേക്ക് ചെന്നെത്തുന്നതാണ്. ഈവൻ ബാഴ്സലോണ ഈ ഒരു സെൻട്രൽ ബാങ്ക് എന്ന കോൺസെപ്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനൊരു പോപ്പുലാരിറ്റി കിട്ടുന്നത്, പ്രചാരണം കിട്ടുന്നത് 19th century. ബാങ്ക് ചാർട്ടർ ആക്ട് പ്രകാരമാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സെൻട്രൽ ബാങ്കിനെ കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ ബാങ്ക് ഓഫ് ഗവൺമെൻറ്റിനുള്ള അവർക്ക് പണം കടം വാങ്ങാനും അവർക്ക് കാശ് ആവശ്യമുണ്ടാകുന്ന സമയത്ത് ചോദിക്കാനുമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദി ബാങ്ക്സ്. മറ്റുള്ള ബാങ്കുകളുടെ അവസാന അഭയകേന്ദ്രമാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്.
ഇസ് എ ബാങ്ക് ഓഫ് ബാങ്ക്, ഇത് ബാങ്കുകളുടെ ബാങ്കാണ്. ഇങ്ങനെ പല വിശേഷണങ്ങളും സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന കാര്യം? സെൻട്രൽ ബാങ്കിൻ്റെ പ്രസക്തി അവ ചെയ്യുന്ന ഫംഗ്ഷനുകളാണ്. പ്രൈസ് സ്റ്റെബിലിറ്റിയാണ് അവ ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2016 നേരത്തെ ഉണ്ടായിരുന്ന ഉർജിത് പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 2016 മുതൽ ഇന്ത്യ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എക്കോണമിയാണ്. അതായത് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കൈകാര്യം ചെയ്യുന്ന മോണിറ്ററി അതോറിറ്റി ആയിരിക്കുന്ന RBI ഇനി അവ കൈകാര്യം ചെയ്യേണ്ടത് പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. രാഷ്ട്രത്തിലുള്ള പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം അത് അവ ഒരു നിശ്ചിത അളവിൽ പിടിച്ചു വെക്കുക എന്നതാണ് അതോറിറ്റിക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കടമ ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് രാഷ്ട്രത്തിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുക. നമുക്കറിയാം ഒരു ബാങ്ക് കൊളാപ്സ് ആവുക, ഒരു ബാങ്ക് നഷ്ടത്തിലാവുക, ബാങ്ക് തകരുക എന്ന് പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് പല മടങ്ങ്. ഉദാഹരണത്തിന് ഒരു റിലയൻസ് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു MNC അത് തകർന്നാലുള്ള ഇമ്പാക്റ്റിനേക്കാളും വലുതാണ് ഒരു ബാങ്ക് തകരുക എന്നത്. ഇങ്ങനെയുള്ള ബാങ്കിങ് സിസ്റ്റത്തിനെ പിടിച്ചു വെക്കുക, അതിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അതിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുക എന്നതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ക്രൈസിസ്, നമുക്കറിയാം ഓരോ ഇക്കോണമിയും ഒരു നിശ്ചിത കാലയളവിൽ ഒരു ക്രൈസിസ് നേരിടും. അത് പൊതുവെ സാധാരണ ഒരു വിഷയമാണ്. ഈ ക്രൈസിസ് നേരിടുന്ന സമയത്ത് ഒരു ട്രബിൾ ഷൂട്ടറായിട്ട് വരേണ്ട ഒരു വരുന്ന അല്ലെങ്കിൽ ആ ഒരു റോൾ വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BOP സിസ്റ്റം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, പുറം രാഷ്ട്രവുമായി ഇപ്പോൾ നമ്മളുടെ രാജ്യത്തിന് അതുപോലെ തന്നെ പൊതുവെ എല്ലാ രാജ്യത്തിനും പുറം രാഷ്ട്രവുമായി ബന്ധമുണ്ടാകും, അവരുമായി കച്ചവട ഇടപാടുകളുണ്ടാകും. ഈ ഇടപാടിന് വേണ്ടിയുള്ള ഫോറക്സുകൾ അതുപോലെ തന്നെ ഫോറക്സ് മണികൾ ഇവയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് അവിടെയുള്ള സെൻട്രൽ ബാങ്കാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രൈസ് സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടി അവർ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ടാണ്. അത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ഈ ഒരു വിഷയമായി ബന്ധമുണ്ടായതുകൊണ്ട് തന്നെ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഉദാഹരണത്തിന് ഈ ഒരു എക്കോണമിയിൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എക്കോണമിയിൽ പെട്ടെന്നൊരു പണപ്പെരുപ്പം കൂടുകയാണ്. പണപ്പെരുപ്പം കൂടുന്നത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്തി ആയിട്ടുള്ള വിഷയമാണ്. ഈ സമയത്ത് പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നത് സെൻട്രൽ ബാങ്കിൻ്റെ കർത്തവ്യമാണ്. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പത്തിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലും പണമുണ്ട്. ഈ പണം, അതായത് ലിക്വിഡിറ്റി എന്ന് ഇതിനെ എക്കണോമിക്സ് ടെർമിനോളജി യൂസ് ചെയ്യും, ഈ ലിക്വിഡിറ്റി ഇത് എടുത്ത് വൈക്കൗട്ട് ചെയ്യണം, മാറ്റണം. അതിനുവേണ്ടി സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നത് ബോണ്ട് മാർക്കറ്റിൽ പോയി പുതിയ ബോണ്ട് ഇറക്കുകയോ അവ ഇറക്കി ഇപ്പോഴുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്ന എക്സസ് ലിക്വിഡിറ്റി അവർ വൈക്കൗട്ട് ചെയ്യുകയും ചെയ്യും ഈ ഒരു രീതി. അതുപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിലാണെങ്കിൽ പ്രത്യേകം ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം മൂല്യശോഷണം സംഭവിക്കുകയാണ്. ഇന്ത്യൻ രൂപയെ US ഡോളറുമായി എക്സ്ചേഞ്ച് റേറ്റ്, ഇന്ത്യൻ രൂപയുടെ എക്സ്ചേഞ്ച് റേറ്റ് താഴ്ന്നു പോവുകയാണ് എങ്കിൽ അതനുസരിച്ചുള്ള, അതായത് ഇന്ത്യൻ രൂപയുടെ എക്സ്ചേഞ്ച് റേറ്റ് താഴുക എന്ന് പറഞ്ഞാൽ US ഡോളറിനുള്ള ഡിമാൻഡ് കൂടുക എന്നാണ്. ഈ സമയത്ത് ഫോറക്സ് റിസർവിൽ നിന്നും കുറച്ചു അധികം US ഡോളർ മാർക്കറ്റിൽ ഇറക്കുക എന്നത് ഇറക്കി ഈ മാർക്കറ്റിലുള്ള ഫോറക്സ് എക്സ്ചേഞ്ച് റേറ്റിനെ സന്തുലിതപ്പെടുത്തുക, അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്ന കർത്തവ്യം കൂടി ഈ സെൻട്രൽ ബാങ്ക് ചെയ്യുന്നുണ്ട്. ഫോറക്സ് മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻ എന്താണ്, എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എങ്ങനെ എന്തുകൊണ്ട് ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടാക്കുന്നു, ഇതൊക്കെ ഒരു വിശാലമായ വിഷയമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ഈ ഒരു സമയത്ത് സന്ദർഭത്തിന് യോജിച്ചതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും സെൻട്രൽ ബാങ്ക് ചെയ്യുന്നത് ഈ നമ്മൾ പറഞ്ഞ 4 ഫംഗ്ഷൻസുകളാണ് അവർ പ്രധാനമായി ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻസുകൾ ആണെങ്കിൽ വളരെ ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഫംഗ്ഷൻസുകളാണ്. ഈ ഫംഗ്ഷൻസ് ചെയ്യുന്ന ഒരു സെൻട്രൽ ബാങ്ക് അവ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ മണി സപ്ലൈയാണ്. ഈ ഒരു രീതിയെ തകർക്കാൻ വേണ്ടി ആണ് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഇതുപോലെയുള്ള ഈ പുതിയ കറൻസികൾ, ഡീസെൻട്രലൈസ്ഡ് കറൻസി ഇറക്കുന്നത് കൊണ്ട് അതിൻ്റെ വക്താക്കൾക്ക് ഉദ്ദേശിക്കുന്നത്.
ഇവർ പറയുന്ന ആർഗ്യുമെന്റ് സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന അവർക്കെതിരെയുള്ള ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ബിറ്റ് കോയിൻ അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ബാങ്ക് ഓരോ എക്കോണമിയിലും മണോപ്പൊളി പവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് പവർ, അതായത് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആയിരിക്കണം എന്നും അത് അവിടെയുള്ള വില നിശ്ചയിക്കുന്നുണ്ട്. ഫോറക്സ് മാർക്കറ്റ് ആവട്ടെ, അതുപോലെ തന്നെ വേറെ ഏത് മാർക്കറ്റും ആവട്ടെ, അവിടെ ഇതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് മാർക്കറ്റ് ഫോഴ്സ്. ഈ മാർക്കറ്റ് ഫോഴ്സ് ആയിരിക്കണം ആ ഒരു വസ്തുവിൻ്റെ ബോണ്ടിൻ്റെ പ്രൈസ് നിർണ്ണയിക്കേണ്ടത്, അല്ലെങ്കിൽ ഡോളറിൻ്റെ പ്രൈസ് നിർണ്ണയിക്കേണ്ടത്. ഇത് തകർക്കുകയാണ് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് ഫോഴ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉപയോഗിച്ച് ചെയ്യേണ്ട വസ്തുക്കളെ അവരുടെ കഴിവ് ഉപയോഗിച്ച്, സെൻട്രൽ ബാങ്കിൻ്റെ കഴിവ് ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡീസെൻട്രലൈസ് കറൻസി ആവശ്യമാണ്. ഇതാണ് ബിറ്റ്കോയിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വക്താക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള കാരണം, ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവരുടെ ഫംഗ്ഷനുകളൊക്കെ വിശദീകരിച്ചു കൊണ്ട്. ഇത് തകർക്കുന്ന ഒരു കറൻസി അവയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് എക്കോണമിക്ക് ദോഷമാണോ അല്ലേ എന്നത് നമ്മളൊന്ന് തിരുത്തി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത് ഇൻഷാല്ലാ ശേഷമുള്ള ചർച്ചകളിൽ വരും. ഇല്ലെങ്കിൽ ഉസ്താദ് അത് ചർച്ച ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ അത് ചോദ്യത്തിരവേളയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അവസാന സെഷനിലേക്ക്, അവസാന ഹെഡിങ്ങിലേക്ക് പോകാൻ, ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എത്രത്തോളം ലാഭകരമാണ് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത്, ഇതൊരു കോൺട്രവേഴ്ഷ്യൽ, ഒരു വിവാദമായ വിഷയമാണ്. നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വലിയ വലിയ വ്യക്തികൾ അവരുടെ അഭിപ്രായമാണ്. അതിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ബാരൺ ബഫറ്റ്, എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം 2014 പറഞ്ഞ ഒരു വാക്കും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് വളരെ പ്രാധാന്യമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം പറഞ്ഞു, സ്റ്റേ അവേ ഫ്രം ഇറ്റ്. ഈ ബിറ്റ്കോയിനെ പോയിന്റ് ചെയ്തുകൊണ്ട്, ബിറ്റ്കോയിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നിർബന്ധമായും ഈ ബിറ്റ്കോയിൻ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. കാരണം ഇറ്റ് ഇസ് എ മിറാജ്, അതൊരു മരീചിക മാത്രമാണ്. ഏത് സമയത്തും പൊട്ടിപ്പോവാൻ സാധ്യതയുള്ള ഒരു ബബിൾ, ഒരു ബലൂൺ മാത്രമാണ്. ഈ ബലൂൺ കണ്ടുകൊണ്ട് ആരും വരേണ്ടതില്ല, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്ന് പറയുന്നത് ബാരൺ ബഫറ്റാണ്. അദ്ദേഹമാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ലോകത്തെ വലിയൊരു വ്യക്തിയാണ്. അദ്ദേഹം പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് വെറും സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മാത്രം കൊണ്ട് മുന്നേറുന്ന ഒരു മാർക്കറ്റാണ് ബിറ്റ്കോയിൻ, അതുപോലെയുള്ള ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ്. അതുകൊണ്ട് അത് തകരാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്ത സേവിങ്സുകൾ ഒരിക്കലും നിങ്ങൾ വെറുതെ ഡിസേവ് ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെയുള്ള നമുക്കറിയാം നോബൽ ലോറേറ്റൊക്കെ നേടിയ റോബർട്ട് ജെ ഷില്ലർ അദ്ദേഹത്തിന് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു ഈ ഒരു സ്പെക്കുലേറ്റീവ് ബബിൾസിന് വേണ്ട എല്ലാ സ്വഭാവവിശേഷണങ്ങളും നിങ്ങൾക്ക് ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസിയിൽ കാണാം. അതുകൊണ്ട് ഇറ്റ്സ് എ റിസ്ക് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ രണ്ട് പ്രാവശ്യം ചിന്തിച്ചിരിക്കണം. ഇത് ഇനിയും പല പ്രസ്താവനകളും, ഇതുമായി ബന്ധപ്പെട്ട പല പ്രസ്താവനകളുമുണ്ട്. ഇതിനും സമയം ലഭ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ സമയത്തിന് അധികമാണ് നമ്മൾ സംസാരിച്ചത്. ഏതായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പ്രധാനമായും ഒന്നും കൂടി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഒന്ന് ചെറിയ തോതിൽ റിവിസിറ്റ് ചെയ്യാണ്. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ ചർച്ച ചെയ്തു, രണ്ടാമതായി ഇത് ആരാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചർച്ച ചെയ്തു, പിന്നെ മൂന്നാമതായി ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, പിന്നെ നാലാമതായി സെൻട്രൽ ബാങ്ക് കൊണ്ടുള്ള ആവശ്യം എന്താണ്, സെൻട്രൽ ബാങ്ക് അവർ ചെയ്യുന്ന ഫംഗ്ഷൻസുകൾ എന്താണ്, ഈ വിഷയങ്ങളൊക്കെ. ഇതാണ് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട സാമ്പത്തികം ഒരു നില. ഇത് ശേഷം വരുന്ന ചർച്ചയിലേക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയവും കൂടിയാണ്, അതിനുള്ള ഒരു തംഭീത് കൂടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു നമ്മൾ കേട്ടതും അതുപോലെ തന്നെ നമ്മൾ ചെലവഴിച്ച സമയങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.